നമസ്തെ. മഹാഭാരതത്തിൽ ഛായാമുഖി എന്നൊരു ഒരു കണ്ണാടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കണ്ണാടിയിൽ നോക്കിയാൽ നോക്കുന്നയാളുടെ പ്രതിബിംബമല്ല കാണുന്നത്, മറിച്ച് നോക്കുന്നയാൾ ഹൃദയം കൊണ്ട് ഏറ്റവും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുടെ മുഖമാണതിൽ തെളിഞ്ഞു വരിക. കാനനവാസ കാലത്താണ് ഭീമസേനൻ ഹിഡുംബിയെ കാണുന്നതും ഇരുവരും അടുക്കുന്നതും. ഹിഡുംബിയാണ് തൻ്റെ കയ്യിലുള്ള ഛായാമുഖി ഭീമന് നൽകുന്നത്. ഭീമൻ അതിൽ നോക്കുമ്പോൾ അതിൽ തൻ്റെ രൂപം തെളിയുന്നത് കാണാൻ കൊതിച്ച ഹിഡുംബി കണ്ടത് ദ്രൗപദിയുടെ രൂപം ഛായാമുഖിയിൽ തെളിയുന്നതാണ്. ആകെ തകർന്നു പോയ അവൾ ഒരു വാക്ക് പറയാതെ കാട്ടിലേക്ക് ഓടിമറയുന്നു. ഭീമൻ പിന്നീട് ഛായാമുഖി ദ്രൗപദിക്ക് സമ്മാനിക്കുന്നു. പക്ഷേ ദ്രൗപദി അതിൽ നോക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് യോദ്ധാവായ അർജുനന്റെ രൂപമാണ്. തൻ്റെ കൂടെ ഉള്ളപ്പോൾ പോലും ദ്രൗപദിയുടെ മനസ്സിൽ അർജുനനാണെന്ന യാഥാർത്ഥ്യം ഭീമനെ ചുഴറ്റിയടിക്കുന്നുണ്ട്. എന്നാൽ ദ്രൗപദിയോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഭീമന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല, ഉണ്ടാവുകയുമില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം പോലെ തന്നെ ദൃഢമായിരുന്നു ദ്രൗപദിയോടുള്ള സ്നേഹവും. പിന്നീട് പാണ്ഡവർ വിരാടദേശത്താണ് അജ്ഞാതവാസത്തിൽ കഴിയുന്നത്. അവിടെ ഭീമൻ പാചകക്കാരനായും ദ്രൗപദി രാജ്ഞിയുടെ തോഴിയുമായാണ് വേഷം മാറുന്നത്. ഒരിക്കൽ ദ്രൗപദിയുടെ കയ്യിലുള്ള ഛായാമുഖി രാജ്ഞി കാണുന്നു. അവർ അതിൽ നോക്കുമ്പോൾ ജരാനരകൾ ബാധിച്ച രാജാവിൻ്റെ മുഖമല്ല, പകരം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു സൈനികന്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത്. പാണ്ഡവർ ഒളിവിൽ കഴിയുന്ന വിരാടദേശത്തിൻ്റെ സൈന്യാധിപനാണ് രാജ്ഞിയുടെ സഹോദരനായ കീചകൻ. വിരാടദേശത്തെ പല സ്ത്രീകളെയും അയാൾ വശീകരിച്ചു വരുതിയിലാക്കി. കീചകന്റെ ദൃഷ്ടി ദ്രൗപദിയുടെ സൗന്ദര്യത്തിൽ ഒരു നാൾ പതിക്കുന്നു. എന്നാൽ മറ്റാരിൽ നിന്നുമുണ്ടാകാത്ത ചെറുത്തുനിൽപ്പ് ദ്രൗപദിയിൽ നിന്നുണ്ടാകുന്നു. ഛായാമുഖിയുടെ രഹസ്യം രാജ്ഞിയിൽ നിന്നും കീചകൻ അറിയുന്നു. ദ്രൗപദിയിൽ നിന്നും അത് വാങ്ങി നോക്കുമ്പോൾ പക്ഷേ ഛായാമുഖിയിൽ ആരുടെ മുഖവും തെളിയുന്നില്ല. അയാൾക്കതൊരു തിരിച്ചറിവാണ്. താൻ ഇത്രനാളും പ്രാപിച്ച സുന്ദരികളോടൊന്നും തനിക്ക് പ്രണയമുണ്ടായിരുന്നില്ല, മറിച്ച് അവരുടെ ശരീരത്തിനോടുള്ള വെറും കാമം മാത്രമായിരുന്നു അയാൾക്കെന്ന തിരിച്ചറിവ്. ഇന്നും പല പ്രണയങ്ങളും വെറും ആകർഷണം മാത്രമാകുമ്പോഴാണ് കാലാന്തരത്തിൽ വെറുപ്പും ഒഴിവാക്കലും ഒക്കെയായി ഭവിക്കുന്നത്. ഛായാമുഖി നൽകിയ തിരിച്ചറിവ് കീചകനെ കാമുകനാക്കുന്നു. അയാളിൽ ദ്രൗപദിയിലുള്ള പ്രണയം തളിരിടുന്നു. പ്രണയത്തിന് കാട്ടാളനെ കാളിദാസനാക്കാനുള്ള കഴിവുണ്ട് അന്നും ഇന്നും എന്നും. എതിർപ്പ് വകവയ്ക്കാതെ കീചകൻ കൂടുതൽ ആവേശത്തോടെ അയാളിലെ പ്രണയം ഏത് മാർഗേനയും ദ്രൗപദിയിൽ കുടിയിരുത്താൻ നോക്കുന്നു. ഈ അവസ്ഥയിൽ പാചകക്കാരനായി വേഷം മാറിയിട്ടുള്ള ഭീമനോട് ദ്രൗപദി ഇത് പറയുന്നുണ്ട്. ഏറ്റവും സ്നേഹം നമ്മൾ കൊടുത്തവരാണോ ഇന്നും ഏറ്റവും കൂടുതൽ നമ്മളെ സംരക്ഷിക്കുന്നത്. ദ്രൗപദിയെ സംരക്ഷിക്കാനും കല്യാണ സൗഗന്ധികം തേടിപ്പോകാനുമൊക്കെ എന്നും ഭീമനായിരുന്നു മുന്നിൽ. ഛായാമുഖിയിൽ തെളിഞ്ഞ അർജുനനായിരുന്നില്ല. അവർ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് രാത്രി കീചകനെ തന്റെ മുറിയിലേക്ക് ദ്രൗപദി ക്ഷണിക്കുന്നു. എന്നാൽ കട്ടിലിൽ ദ്രൗപദിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഭീമസേനനാണ്. പിന്നീടുള്ള മൽപ്പിടുത്തത്തിൽ ഭീമന് മുന്നിൽ കീചകൻ പതറുന്നു. ഭീമന്റെ അടിയേറ്റ് മുറിയുടെ ഒരു കോണിലേക്ക് തെറിച്ചു വീഴുന്ന കീചകന്റെ കണ്ണിൽപ്പെടുന്നത് ഛായാമുഖിയാണ്. ആസന്നമായ മരണത്തിന്റെ ഭയം പോലും മറന്നയാൾ അതെടുത്ത് നോക്കിയപ്പോൾ ദ്രൗപദിയുടെ മുഖം അതിൽ കാണുന്നു. കാമം എന്ന വികാരത്തെ മറികടന്ന് പ്രണയം എന്ന അവസ്ഥയെ അയാൾ പ്രാപിച്ചിരിക്കുന്നു. ജീവനേക്കാൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന തത്വം ഇവിടെയുമുണ്ട്. ഇത് കണ്ട് ഭീമനും ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്നു. പണ്ട് താൻ നോക്കിയപ്പോഴും ഛായാമുഖിയിൽ കണ്ടത് ദ്രൗപദിയുടെ മുഖമായിരുന്നു. പക്ഷേ ഛായാമുഖിയിൽ ദ്രൗപദി നോക്കിയപ്പോൾ അർജുനന്റെ മുഖം തെളിഞ്ഞു വന്നത് ഭീമൻ ഓർത്തു പോകുന്നു. ഒരു നിമിഷം ഭീമൻ കീചകന്റെ അവസ്ഥാന്തരവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. താനും കീചകനും ഒരർത്ഥത്തിൽ തുല്യ ദുഃഖിതരാണെന്ന് ഭീമന് തോന്നുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഛായാമുഖിയുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ഛായാമുഖി എന്ന മായക്കണ്ണാടി അനിവാര്യമായിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.